ബിസ്മിള്ളിറഹ്മാൻ ഇറാഹീം അലഹമുല്ലാ റബ്ബല്ലി അലമീൻ അള്ളാഹു വസായ മുഹമ്മദീൻ വയല അലി മുഹമ്മദ് ഒബാരിക്ക് വസല സാമാന്യം വിസ്തരിച്ചും യുക്തിഭദ്രമായും ഷെയ്ഖ് സാഹിബ് ഇജറ അവതരിപ്പിച്ചു കഴിഞ്ഞു ഞാൻ ഈ സമാപന ഭാഷണത്തിൻ്റെ ഭാഗമായി ചില ബിന്ദുക്കൾ നിങ്ങളുടെ ചിന്തക്ക് വേണ്ടി ഇട്ട് തീർക്കുക മാത്രമേ ചെയ്യുള്ളൂ ഒന്നാമതായി പറയാനുള്ളത് അബുൽ ഹസൻ അലി നദിയുടെ ഒരു പ്രസിദ്ധമായ പുസ്തകമുണ്ട് അതിൻ്റെ അറബി ശീർഷകം റി തുത്തുൻ വല അബാബക്കറിൻ ലഹാനാണ് സർവത്ര മതപരിത്യാഗം അതിനെ ചെറുക്കാൻ ഒരു അബൂബക്കർ ഇല്ല എന്ന ഒരു വിലാപമാണ് സങ്കടമാണ് ഇരുപതാം നൂറ്റാണ്ടിലെ കരുത്തുറ്റ പണ്ഡിതനായ അബുൽ ഹസൻ അലി നദവി ആ ശീർഷകത്തിലൂടെ സമൂഹത്തോട് പങ്കുവെച്ചത് അതിൻ്റെ ഒരു പാഠഭേദം എന്ന നിലക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു മുഹാജിറൂൻ ഫല അൻസാർ അല്ലും രോഹിംഗ്യൻ അഭയാർത്ഥികളും അതല്ലാത്ത മറ്റ് ഫല അഭയാർത്ഥികളും അഭയം തേടി അലയുമ്പോൾ അൻസാറുകൾ എവിടെ ബംഗ്ലാദേശ് പുറംതിരിഞ്ഞു നിൽക്കുന്നു അതുപോലെ പല നാടുകളും തങ്ങൾ ഏറ്റെടുക്കേണ്ട ദൗത്യം ഏറ്റെടുക്കാതെ ചുമലൊഴിയുന്നു ഇത് ഹിജറയുടെ ഉജ്ജ്വലമായ ചരിത്രം അയവറക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ ചിന്തക്ക് വിഷയിഭവിക്കേണ്ടതുണ്ട് ഹിജറ ഒരു മഹാസംഭവമായത് ഹിജറ കൊണ്ട് മാത്രമല്ല മൊഹാജിറുകളും അൻസാറുകളും പരസ്പര പൂരകമായി വന്നു ചേർന്നപ്പോഴാണ് എക്കാലത്തെയും വിശ്വാസികൾക്ക് ആവേശം പകരുന്ന ഒരു മഹാസംഭവം ഉണ്ടായത് ഒരുപ്പെട്ടവരെ ഹിജറ ഒരുപാട് പാഠം നൽകുന്നുണ്ട് അതിലൊന്നതാണ് ഹിജറത്തും നിസുറത്തും പരസ്പര പൂരകമായി വന്നു ചേരണം ഇന്ന് ലോകത്ത് അങ്ങനെയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു മറ്റൊന്ന് നമ്മൾ ഇന്ന് ലോകത്ത് കാണുന്ന പല പ്രശ്നങ്ങളുടെയും വേരുകൾ ചികഞ്ഞു പോയാൽ നമ്മൾ പറയും എത്നിക് പ്രോബ്ലംസ് ആണെന്ന് സിറോണിലായാലും ബംഗ്ലാദേശിലായാലും പലയിടത്തും ഉള്ള കുഴപ്പങ്ങൾ കലാപങ്ങൾ കലഹങ്ങൾ ഇതിൻ്റെ മൂലഹേതു വംശീയ പ്രശ്നമാണ് അതിന് നമ്മൾ എത്നിക് പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചുരുക്കി കിട്ടുന്നുണ്ട് എന്നാൽ മക്കയിൽ നിന്ന് അന്നത്തെ കണക്കിന് ഒരു വലിയ സമൂഹം ശൂന്യഹസ്തരായിക്കൊണ്ട് മദീനയിലേക്ക് കുടിയേറിയിട്ട് ഒരാഴ്ച നിലനിന്നിട്ടില്ല അവിടെ അഭയാർത്ഥി പ്രശ്നം എന്നത് എക്കാലത്തും നമുക്ക് ആവേശമാവേണ്ടതാണ് അത് പിന്നൊരു എത്തിനിക് പ്രോബ്ലം ആയിട്ടില്ല അന്ന് മക്കയിൽ നിന്ന് ഒരു വലിയ സമൂഹം ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ മദീനയിലേക്ക് ചേക്കേറി മദീനാവാസികൾ അൻസാറുകൾ അവരെ അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയോടുകൂടി ഉൾക്കൊണ്ടു ഇത് സാധ്യമായത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി സ്വലമയുടെ മാസ്മരിക നേതൃത്വവും ശിക്ഷണവും വഴിയാണ് ഇതും നമുക്കൊരു പാഠമാകേണ്ടതുണ്ട് ഇനി മറ്റൊന്ന് വിശുദ്ധ ഖുർആാനിൽ ചിന്തക്ക് വേണ്ടി വിടുകയാണ് ഞാൻ വിസ്തരിച്ച് സംസാരിക്കില്ല വിശുദ്ധ ഖുർആാനിൽ സൂറത്ത് തൗബ സൂറത്ത് അൻഫാൽ തുടങ്ങിയ അധ്യായങ്ങളിലെല്ലാം ഹിജറയും ജിഹാദും ചേർത്ത് പറഞ്ഞ എല്ലാ സ്ഥലത്തും അള്ളാഹു സുബാനവാല ഹിജറയെയാണ് മുന്തിച്ച് പറഞ്ഞിട്ടുള്ളത് ഹാജറു വജാഹതു ഹാജറു വജാഹതു എന്നാണ് ഖുർആാനിൻ്റെ ആവർത്തിച്ചുള്ള പ്രയോഗം ഇതും നമുക്ക് ചില പാഠങ്ങൾ നൽകേണ്ടതുണ്ട് നമ്മൾ വിശ്വാസികൾ വിശകലന വിധേയമാക്കേണ്ടതുണ്ട് പാ പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട് ഇനിയൊരു കാര്യം ഹിജറ ഇവിടെ പലരും പറഞ്ഞതുപോലെ തന്നെ ട്രാൻസ്പ്ലാന്റേഷനാണ് പറിച്ചു നടലാണ് ഈ നിന്നിടത്ത് നിന്ന് തിരിഞ്ഞു കളിക്കുക എൻ്റെ ബഹുമാന്യനായ ഒരു ഉസ്താദിൻ്റെ ഉപമ കടമെടുത്താൽ മോര് കടയുക എന്ന വൃതാവേല തൈര് കടഞ്ഞാൽ വെണ്ണ കിട്ടും പിന്നെ അത് മോരും അത് സംഭാരത്തിന് വിട്ടുകൊടുക്കാതെ പിന്നെയും പിന്നെയും മോരുകടയുക എന്ന ഒരു വൃതാവേല പല മേഖലകളിലും ഉണ്ട് റസൂൽ അള്ളി സലഹ് സ്വലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നത് പുതിയ സമൂഹത്തെ തേടിയാണ് പുതിയ വൃത്തങ്ങളെ തേടിയാണ് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിയാണ് പക്ഷേ നം നിലവിൽ നമ്മുടെ സമുദായം അത്തരത്തിലുള്ള ഒരു സാഹസത്തിന് മിക്കവാറും മുതിരുന്നില്ല എന്നത് ഒരു ദുഃഖ സത്യമാണ് അതുപോലെ തന്നെ ഖുർആൻ ഈ കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട് വർത്തമാനം പറയാനുള്ളത് തൗഹീദാണല്ലോ നമ്മുടെ അടിസ്ഥാനം തൗഹീദിന് ഏകീകരണം ഉദ്ഗ്രഥനം ഇൻ്റഗ്രേഷൻ എന്നീ രണ്ട് പൊരുളുകൂടി തൗഹീദിൽ തോഹീദിൽ ഉൾചേർന്നിട്ടുണ്ട് അമറുൽ ഫാറൂക്ക് ഒരു കലണ്ടർ വേണമെന്ന് ചിന്തിച്ചതിന് പ്രേരകം തൗഹീദാണ് ആറ് നാട്ടിൽ നൂറ് ഭാഷ എന്നോ അല്ലെങ്കിൽ ആറ് മൗലവിക്ക് നൂറഭിപ്രായം എന്നോ പോലെ ഒരു കോലംഘട്ട കോലത്തിൽ ആവരുത് ഒരു തൻ്റെ കത്തിൽ കന്നി പതിനാലാം തീയതി വേറൊരുത്തൻ്റെ കത്തിൽ ജൂൺ പന്ത്രണ്ടാം തീയതി ഇനി ഇനിയൊരുത്തൻ്റെ കത്തിൽ വേറെ ഡേറ്റ് ഇതുണ്ടാക്കുന്ന ഒരു പ്രശ്നം തോഹീദിലധിഷ്ഠിതമായ സമൂഹത്തിന് സംഭവിക്കാൻ പാടില്ലാത്തതാണ് ആദർശാടിസ്ഥാനത്തിലുള്ള ആരോഗ്യകരമായ ഒരു ഏകീകരണവും ഉദ്ഗ്രഥനവും സാധിക്കേണ്ടതുണ്ട് എന്നത് ഉമറുൽ ഫാറൂഖ് ചിന്തിച്ചൊരു വസ്തുതയാണ് രണ്ട് ഹിജറയെ പ്രാരംഭമായി അടയാളപ്പെടുത്തുമ്പോൾ ആ ഹിജറ എക്കാലത്തെയും വിശ്വാസികൾക്ക് ചിന്താശീലർക്ക് ഒരു വലിയ പ്രചോദനമാകണമെന്നും അന്ന് ഉമറും അലിയും ഉസ്മാനും ഉൾപ്പെട്ട ആ ഉത്തമ തലമുറ ചിന്തിച്ചിട്ടുണ്ട് ഇനി ഞാനും നിങ്ങൾ ചിന്തിക്കുക ആ കാഴ്ചപ്പാട് ഇവിടെ പുലർന്നോ സമുദായത്തിൻ്റെ ഏകീകരണം സമുദായത്തിൻ്റെ ഉത്ഗ്രധനം ഹിജറയിൽ നിന്നുള്ള ആവേശം ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ നമ്മൾ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി നമ്മളെ മക്കളെ വിളിച്ചിട്ട് ഹിജറ കലണ്ടറിലെ മാസങ്ങളെ പേരൊന്ന് പറയുമെന്ന് ചോദിച്ചാൽ മിക്കവാറും ഇസ്ലാമിക് യൂണിവേഴ്സറിയിൽ എന്തും എവിടെ പഠിച്ച കുട്ടിയാണെങ്കിലും പറയാനിടയില്ല ഇസ്ലാമിൽ യുദ്ധം ഹറാമായ നാല് മാസങ്ങളുടെ പേര് ചോദിച്ചാൽ നമ്മുടെ മക്കൾ പറയാനിടയില്ല നാം നമ്മുടെ മുൻഗാമികൾ കണ്ട കാഴ്ചപ്പാടിൽ നിന്ന് സമുദായത്തിൻ്റെ ഏകീകരണം ഹിജറയിൽ നിന്നുള്ള പ്രചോദനം എന്നതിൽ നിന്ന് എത്രമാത്രം അകന്നുപോയി എന്നൊരു ആത്മപരിശോധന നടക്കേണ്ടതുണ്ട് അഹമ്മൂട്ടി സാഹിബ് പറഞ്ഞ മതവിദ്യാഭ്യാസത്തിൽ ഇത്തരം വശങ്ങൾ പരിഗണിക്കപ്പെടാതെ പോയി എന്നത് ഒരു സത്യമാണ് എന്നാൽ ഞാനൊരു വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുകയാണ് മദ്രസയിൽ പോയത് കൊണ്ടല്ല ക്രിമിനലുകളിൽ നീയാവിൽ ഉണ്ടാകുന്നത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഒരുത്തനും ക്രിമിനൽ ആയിട്ടില്ല ഓ മദ്രസയിൽ പോയി എന്ന കാരണത്താൽ വേറെ പല കാരണങ്ങളുണ്ടല്ലോ അതുകൊണ്ട് അതിനെ നമ്മൾ മദ്രസയുമായി ബന്ധിപ്പിക്കേണ്ടതില്ല മദ്രസയെ നന്നാക്കണം എന്നത് നീണ്ട് ഞാൻ യോജിക്കുന്നു എന്നാൽ മദ്രസയിൽ പോയത് കൊണ്ട് കുറേ ഗുണങ്ങളുണ്ട് ഈ സമുദായത്തിൽ ആത്മഹത്യ കുറവാണ് നമ്മൾ ആത്മനിന്ദ വളർത്തരുതല്ലോ നമ്മൾ നമ്മൾ തന്നെ അങ്ങോട്ട് വസ്തുതകളെ വസ്തുതകളായി കാണുകയും മെറിറ്റ്സും ഡീമെറിറ്റ്സും ഒപ്പത്തിനൊപ്പം മനസ്സിലാക്കുകയും ഒരു സന്തുലിതമായി ആരോഗ്യകരമായി വിഷയത്തെ വിശകലനം ചെയ്യുകയും ചെയ്യണമെന്ന് ഞാൻ ചിന്തിക്കാൻ വിചാരിക്കാൻ ഈ സമുദായത്തിൽ ആത്മഹത്യ കുറവാണ് ഒരുപാട് ജീർണത ഉണ്ടെന്നാലും എനിക്ക് ഇതുവരെ ഒരു ഷാപ്പ് നടത്തുന്ന മുസ്ലിമെ കാണാൻ കഴിഞ്ഞിട്ടില്ല മുസ്ലിങ്ങളുടെ ഒരു കള്ളുഷാപ്പ് അല്ല മീൻ ലിക്കർ ഷോപ്പ് എന്ന് കൊണ്ട് എൻ്റെ മാഹിയിൽ വരെ ഇല്ല അതൊരു വസ്തുതയാണല്ലോ കമ്പനി നടത്തുന്നില്ല ഈ സമുദായം പിന്നെ പലതുണ്ട് ഒരുപാട് പറയപ്പെടേണ്ടുന്ന നന്മകളും ഈ സമുദായത്തിലുണ്ട് പോരായ്മകളുമുണ്ട് പോരായ്മകൾക്ക് കാരണം മദ്രസയോ മതവിദ്യാഭ്യാസമോ അല്ല അത് കൈകാര്യം ചെയ്യുന്ന രീതികളും ആളുകളുമാണ് ഏതായാലും അതവിടെ അവസാനിപ്പിക്കാറ് മറ്റൊരു കാര്യം ഈ കലണ്ടർ പറ്റി പറഞ്ഞപ്പോൾ സൂറത്ത് തൗബയിൽ ഒരു വർത്താനുണ്ട് ഇന്ന ഇദ്ദത്തെ ശുഹൂരി എന്താഹിന സെഹറം ഫി കിതാബില്ലാഹി യൗമ വൽ ഹലക്ക സമാവാത്തി ദീനുൽ കയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കലണ്ടറിനെ അഥവാ ഒരു ഒരുപാട് പാഠം വർഷത്തിൽ മാസങ്ങൾ രണ്ടും പന്ത്രണ്ടാണ് ഇത് ഭൂലോകം പടക്കപ്പെട്ട ഒന്നാം തീയതി മുതലേ അങ്ങനെയാണ് അലഹമില്ല ഇന്നും അങ്ങനെയാണ് ഇതിൽ മനുഷ്യൻ്റെ ഏകത്വം മനുഷ്യവംശത്തിൻ്റെ ഏകത്വം ഒരുപാട് ഭിന്നാഭിപ്രായങ്ങൾ തർക്കമൊക്കെ ഉണ്ട് പഠിച്ച സഹായിച്ചിട്ട് ആഴ്ചയിട്ട് കൊല്ലത്തിന് പന്ത്രണ്ട് മാസമാണെന്നുള്ളതിലും ഇവിടെ ആരും തർക്കമില്ല എന്നത് നമ്മൾ മാനിക്കേണ്ട വികസിപ്പിക്കേണ്ട ഒരു പോയിൻ്റാണ് ആഴ്ചയ്ക്ക് ദിവസം ഏഴാണെന്നുള്ളതിലും മനുഷ്യന്മാർ തർക്കിക്കുന്നില്ലല്ലോ തർക്കിക്കാൻ എന്തെല്ലാമോ വിഷയം പരതി നടക്കുന്ന ഇപ്പോഴത്തെ കാലത്ത് വേണമെങ്കിൽ ഒരു കൂട്ടർക്ക് പത്ത് ദിവസത്തിൽ ആഴ്ച എന്നും പറഞ്ഞിട്ട് ഇറങ്ങാലോ അങ്ങനെ സംഭവിച്ചിട്ടില്ല സംഭവിക്കുകയും ഇല്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഖുർആൻ ഉപയോഗിച്ച വാക്ക് ഞാൻ ഇവിടെ പണ്ഡിതന്മാരുടെ ശ്രദ്ധയിൽ ദീനുൽ കയ്യും അതാകുന്നു അവക്രമായ മതം ഇതേ ദീനുൽ കയ്യും ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഒമാ ഉമിറു ഇല്ലാലി അബുദുല്ലാഹ മുസിയന ലഹുദ്ദീൻ ഹനഫയു മുസ്തലാത്ത വയ്യൂത്ത് ഒദാലിക്കയ്യമ്മ ഇത് രണ്ടും ചേർത്ത് വെച്ചിട്ട് നമ്മൾ ചിന്തിക്കണം എന്ന് ഞാൻ ആനുഷംഗികമായി പ്രബുദ്ധമായ സദസ്സിനെ വിനയപൂർവ്വം ഉണർത്തുകയാണ് ഏത് ഏതായാലും ഈ കലണ്ടർ വികസിക്കേണ്ടതുണ്ട് അതും ഒരാവശ്യമാണ് ഈ കലണ്ടർ നമ്മൾ നിത്യജീവിതത്തിൽ തന്നെ കടന്നു വരേണ്ടതുണ്ട് ആധുനിക സാങ്കേതിക വിദ്യയുടെ വികാസത്തിനനുസരിച്ച് നമ്മുടെ കലണ്ടറും വികസിക്കേണ്ടതുണ്ട് പക്ഷേ വേണ്ടി വരും ആ ആ ദിശയിലും നമ്മുടെ ശ്രമങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് കൂടി ഞാൻ പറയാം ഏതായാലും ദീർഘിപ്പിക്കുന്നില്ല ഹിജറ ഒരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ട് പുതിയ മാച്ചിൽ പുറന്തുകടൽ പിന്നെ കുഴപ്പത്തിന് നിൽക്കാതെ ഒഴിഞ്ഞു മാറുക എന്ന് പറഞ്ഞല്ലോ ഒരാൾ മക്കത്ത് നബി ബി വല്ലാതെ ഉപദ്രവം വന്നപ്പോൾ കലഹത്തിനും കലാപത്തിനും ഞാനില്ല മേച്ചിൽപ്പുറം തേടി മറ്റൊരു മേഖലയിലേക്ക് പോകുന്നു അതും സാധ്യമല്ലാതെ വന്നപ്പോഴാണ് പിന്നെ ബദർ സംഭവിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം നബിയുടെ ജീവിതത്തിൽ ഒരു മഹാത്ഭുതമുണ്ട് മ്യാറാജ് ക്ഷണനേരം കൊണ്ട് മാസങ്ങളോളം വഴിദൂരമുള്ള വലസ്തീനിലേക്ക് കൊണ്ടുപോവുകയും അവിടുന്ന് ഉപരിലോകത്തെല്ലാം പോയി പുലരുന്ന മുന്നേ മക്കയിൽ തിരിച്ചെത്തുകയും ചെയ്ത മഹാസംഭവം അത് നടത്തിയ റബ്ബാണ് നബിനെ കൊണ്ടിങ്ങനെ ഞാൻ പത്ത് പതിനാല് ദിവസം കഷ്ടപ്പെട്ട് ഹിജറ വളർത്തിച്ചത് മെയ്റാജ് ഹിജറയുടെ തൊട്ട് ഒന്നോ രണ്ടോ കൊല്ലം മുമ്പ് നടന്നതാണ് അത് നടത്തിയ റബ്ബ് നബിയെ ഇത്ര ക്ലേശപൂർവ്വം ഹിജറ നടത്തിച്ചത് എന്ത് എന്നത് ഷെയ്ഖ് സാഹിൻ്റെ പ്രഭാഷണത്തോടൊപ്പം ചേർത്ത് വെച്ച് നമുക്ക് വിലയിരുത്താവുന്നതാണ് ഹിജറ എപ്പോൾ വേണ്ടിവരും മിയറാജ് ഒന്നേ ഉള്ളൂ ഇനി ഉണ്ടാകുകയില്ല ഹിജറ നിത്യ ജീവിതത്തിൽ ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഒരു പരിപ്രേക്ഷ്യത്തിലല്ലെങ്കിൽ മറ്റൊരു പരിപ്രേക്ഷ്യത്തിൽ ചെറിയ തോതിൽ അല്ലെങ്കിൽ വലിയ തോതിൽ വേണ്ടിവരും അതുകൊണ്ട് അതിലേക്കുള്ള കൃത്യവും വ്യക്തവുമായ മാതൃക ഒരുപാട് പാഠങ്ങളോടുകൂടി പ്രവാചകൻ സല്ല് അലൈഹി സ്വലമയുടെ ഹിജറയിലുണ്ട് നബി മാത്രമല്ല ഹിജറ് പോയത് ഇബ്രാഹിം നബിയും മൂസാ നബിയും ഒക്കെ പോയിട്ടുണ്ട് ഹിജറയുടെ മറ്റൊരു പോയിൻ്റ് കൂടി പറയാൻ നിർത്തുകയാണ് അത് ഈ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമാണ് ഇവിടെ ദേശസ്നേഹത്തെയും ദേശീയതയും കൂട്ടിക്കൊഴിച്ച് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ ചുറ്റുപാടുണ്ട് പാട്രിയോട്ടിസവും നാഷണലിസവും രണ്ടും രണ്ടാണ് ദേശസ്നേഹം എന്ന് പറഞ്ഞാൽ ഭൂമി പൂജയല്ല അത് ദേശവാസികളോടുള്ള ഗുണകാംക്ഷയും സ്നേഹവുമാണ് നാട്ടുകാരോടുള്ള സകലരോടുമുള്ള തദ്ദേശവാസികളായ തൻ്റെ അയൽവാസികളോടും സഹജീവികളോടുള്ള സ്നേഹത്തിനാണ് ദേശസ്നേഹം എന്ന് പറയുക പൂജയല്ല ദേശീയത എന്ന് പറഞ്ഞാൽ ദേശസ്നേഹമല്ല ഇതിനെ കൺഫ്യൂസ് ചെയ്ത് കൂട്ടിക്കൊഴച്ച് ആകെ മൊത്തം ആളുകളെ വൈതെറ്റിക്കുന്ന ഒരു വലിയ ദുരന്തം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ദേശത്തെ വിഗ്രഹവൽക്കരിക്കുക അതിനെ പൊലിപ്പിച്ച് പൊലിപ്പിച്ച് ഒരു ഉജ്ജ്വല വിഗ്രഹമാക്കുക എന്നിട്ട് ദേശവാസികളെ പൗരന്മാരെ ദേശീയത എന്ന വ്യാജ വിഗ്രഹത്തിൻ്റെ ഉപാസകരാക്കി വൈതെറ്റിക്കുക അതാണിപ്പോൾ ഇവിടെ നടക്കുന്നത് ഇന്ത്യൻ ഇന്ത്യ അല്ലെങ്കിൽ ഏതാണിട്ട് അതിനെ ആവശ്യത്തിലേറെ വികസിപ്പിച്ച് വിഗ്രഹവൽത്തിരിക്കും എന്നിട്ട് അതിൻ്റെ ഉപാസകരാക്കിയിട്ട് ദേശീയതയ്ക്ക് വേണ്ടി എന്തും ഏതും എങ്ങനെയും എപ്പോൾ ആവാമെന്ന ഒരു ലഗാനുമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാക്കുക ഇതിൽ ഇറ ഒരു പരിഹാരമാണ് ദേശവും ആദർശത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ല ഷെയ്ഖ് സാഹിബ് പറഞ്ഞല്ലോ പ്രിയപ്പെട്ട മക്കയോട് വേദനയോടുകൂടി വിടവാങ്ങിയത് ദേശീയത എന്ന വിഗ്രഹത്തെ വഞ്ചിക്കാൻ തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമും ഹിജറേഴ്തിട്ടുണ്ട് അദ്ദേഹവും ചെയ്ത അതാണ് അദ്ദേഹം കളിമൺ വിഗ്രഹത്തെ വഞ്ചിച്ചതിനേക്കാൾ വലിയ സത്യം ദേശീയത എന്ന വിഗ്രഹത്തെ വഞ്ചിച്ചു എന്നതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പേരക്കുട്ടിയായ മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി സ്വലാമും ചെയ്തത് ദേശീയത എന്ന ഈ വ്യാജ വിഗ്രഹത്തെ തല്ലിടക്കുക എന്നാണ് പ്രിയപ്പെട്ടവരെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഹിജറ ഇങ്ങനെ കൂടി നമ്മുടെ ചിന്തക്ക് വരേണ്ടതുണ്ട് അള്ളാഹു സുബഹാന ഉത്താല നമുക്ക് വിഷയങ്ങളെ വിവേകപൂർവം വിശദമായി ഗുണപാഠപ്രധാനമായി വിശകലനം ചെയ്യാനുള്ള ഒരു ഉൾക്കാഴ്ചയും ഉൾക്കരുത്തും പ്രധാനം ചെയ്യുമാറാകട്ടെ ഈ ഘട്ടത്തിൽ ലോകത്തെങ്ങും അഭയം കിട്ടാതെ അലയുന്ന അഭയാർത്ഥികളോട് ഐക്യദാർഢ്യം പുലർത്തേണ്ടതുണ്ട് അവരെ നമ്മൾ സാധ്യമായ സകല മാർഗ്ഗമാണെങ്കിൽ സഹായിക്കേണ്ടതുണ്ട് രോഹിംഗ്യൻ മുസ്ലിങ്ങളും മാത്രമല്ല പലസ്തീൻ അഭയാർത്ഥികളുണ്ട് പല നിളക്കും പലയിടത്തും അഭയം തേടി അലയുന്നവരുണ്ട് ഇപ്പോഴത്തെ നേറുന്ന വിഷയം രോഹിംഗ്യൻ മുസ്ലിങ്ങളാണ് അതിനും ഒരുപാട് പൊളിറ്റിക്സ് ഉണ്ട് അത് പറയേണ്ട നേരവും സ്ഥലവും വേദിയും ഇതല്ല മുസ്ലിം നാടുകളെ ഞാൻ അതുമാത്രം പറഞ്ഞു വെക്കണം ദേശീയത മുസ്ലിം നാടുകളിൽ വളർത്തിയെടുക്കുക ഖത്തർ ദേശീയത ആ ദേശീയത ഈ ദേശീയ ഓരോ കുവൈത്തി ദേശീയത ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് മുസ്ലിം നാടുകളിൽ തന്നെ ഉപദേശീയതകളെയും ഉണ്ടാക്കുക കുർദിസ്ഥാൻ വേണ്ടി ഒരു പണി നടക്കുന്നുണ്ട് മുസ്ലിം നാടുകളെ ആക്കുക തുണ്ടം തുണ്ടമാക്കുക എന്നത് സാമ്രാജ്യത്വത്തിൻ്റെ ഒരു അജണ്ടയാണ് അങ്ങനെ വരുമ്പോൾ എന്താ കുറേ രാജ്യം വന്നാൽ കുറേ ഡിഫൻസ് ബഡ്ജറ്റ് വരും ഒരു നാട് നാല് നാടാകുമ്പോൾ നാല് നാടിനും ഉണ്ടാകും പ്രതിരോധ പ്രവർത്തനം അപ്പം ആയുധം വാങ്ങണം മയ്യത്തുണിൻ്റെ കച്ചവടം വാഷിങ്ടണിൽ ജോറാവും ശവപ്പുടവയുടെ കച്ചവടക്കാരായ ആളുകൾ ദേശീയതയെ ഭീകരമാം വിധം വികസിപ്പിക്കുകയും വളർത്തുകയും എന്നിട്ട് ഛിദ്രതയും ഭിന്നതയും ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ദേശീയത എന്ന വിഗ്രഹത്തെ സകല മാർഗേണയും നമ്മൾ തല്ലി തകർക്കണം അതേസമയം ദേശസ്നേഹത്തെ വേറിട്ട് തന്നെ നമ്മൾ നിലനിർത്തുകയും വേണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പറഞ്ഞതിൽ വല്ല അപാകതയും ഉണ്ടെങ്കിൽ പോരായ്മ ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ ഒരല്പനേരം സഹിച്ചതിന് ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു വാഹൃദയവാന അനി അലഹമില്ലാറബി നമുക്ക്